ആൾക്കാരെ മോനെക്ക് ഇപ്പൊ എന്താണ് ഞാന് ഇഷ്യൂ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഞാൻ ആൾക്കാരെ മോനെ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തമ്പലീനികൾ മാത്രമേ നെഗറ്റീവ് കൊടുത്തുള്ളൂ വീഡിയോയിൽ ഒന്നും ഞാൻ ഇവളെ കുറ്റം പറയേ അല്ലെങ്കിൽ ഇവിടെ കുറ്റം പറയേ ഇവളെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല

പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോ നിങ്ങൾ ഒബിയസ്ലി കൊറേ ഫാൻസ് വെച്ച കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ അത് എന്തായാലും ഭയങ്കര വ്യത്യാസം എനിക്ക് യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ ലൈഫ് ഞങ്ങള് ഞങ്ങള് ഇണ്ടായിരുന്നെന്നും ഭയങ്കര ഡിഫറെന്റ് ആയി പോയി ലൈഫ് പിന്നീട് അവിടുന്ന് അപ്പൊ അവിടെ നിന്നൊക്കെ ഇടയിൽ പതുക്കെ പതുക്കെ ഇഷ്യൂസ് വന്നു തുടങ്ങി പിന്നെ ഞാൻ ബേബിയിലേക്ക് മാത്രം പോയി ഏട്ടൻ അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ ചേച്ചിനെ കളഞ്ഞ കല്യാണം ഫിനാൻഷ്യൽ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഏട്ടൻ പോയി അങ്ങനെ പോയി പിന്നെ നമുക്ക് അടുത്ത ബേബി ആയി പിന്നെ ആകെ നമുക്ക് ഒട്ടും ഭയങ്കര മെച്ചോർഡ് അല്ലാത്ത കപ്പിളിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാവും ആ എനിക്കിപ്പോ ഇതിൽ പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എഫക്ട് ചെയ്യുന്നത് നാളെ എത്ര വർഷം കഴിഞ്ഞാലും ചില സമയത്ത് അവരി കാണുമ്പോൾ അന്ന് നിന്റെ അച്ഛനമ്മ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇത് പിള്ളേരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ആക്ച്വലി നിങ്ങൾ പരസ്പരം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മക്കളോട് സോറി പറയണമെന്നാണ് എനിക്ക് തോന്നണത് അല്ല ഞങ്ങൾ എന്താ പറയാ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു കണ്ടിരുന്ന അവന്റെ മക്കളായിരിക്കും എന്തെ പ്രശ്നം ഇണ്ടായാലും നമ്മളൊരു ഉള്ളിലൊതുക്കി 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 പിന്നെ അത് കരയുന്നൊക്കെ കാണുന്നവരെ അപ്പൊ ഞാൻ ഞാൻ അവരുടെ തെറ്റല്ലേ അവരാരും അവരാരും ആവശ്യമല്ല ഈ ഭൂമി ജനിക്കണം എന്നുള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്യുന്നത് ഞങ്ങൾ എത്രത്തോളം അവർക്ക് ടൈം കൊടുക്കണമായിരുന്നു ഞങ്ങൾ ഇത്രയെളുപ്പം ഏട്ടനായാലും ഏട്ടന്റെ കാര്യം ഞാനായാലും എന്റെ കാര്യം ഇതിന്റെ ഇടയിൽ അവര് നിക്കുന്നു അവരെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പ്രശ്നങ്ങൾ അവരും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോൾ അത് അതെ ഇത്രയും കാര്യങ്ങളും ഇത്രയും സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ആക്ച്വലി പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ഒരു അവസരം നിങ്ങൾക്ക് തരാണെങ്കിൽ അവസാനമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓഡിയൻസിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും അത് അവിടെ ഞാൻ ഇപ്പൊ നമ്മുടെ ഫാമിലീനെ പറ്റിട്ടല്ല ഇപ്പൊ ഞാനിപ്പോ ഉദാരത്തിന് ഇപ്പൊ ചെറിയൊരു ബൈക്ക് വാങ്ങി കാറ് വാങ്ങി വേണ്ടി വിടും അതെന്താ അറിയുമോ ആൾക്കാർക്ക് യൂട്യൂബിൽ വീഡിയോ